പരിസ്ഥിതിദിനത്തോടനുബന്ധിച്ച് ശാസ്താംകോട്ട് ദേവസ്വം ബോർഡ് കോളേജിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കോളേജിലെ ഭൂമിത്ര സേനാ ക്ലബിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിസ്ഥിതി സംരക്ഷണ പ്രൊഫസർ രാമാനുജൻ തമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് ദേവസ്വം ബോർഡ് കോളേജിലെ ഭൂമിത്ര സേനാ ക്ലബും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണിയും സംയുക്തമായി ക്യാമ്പയിൻ എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ചും സംസ്ഥാന തണ്ണീർത്തല അതോറിറ്റിയും ഇന്ത്യയിലെ 75 സ്ഥലങ്ങളിലായി പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ദേവസ്വം ബോർഡ് കോളേജിലും പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ക്യാമ്പയിന്റെ ഭാഗമായി തണ്ണീർത്തല സംരക്ഷണം, സെൽഫി വിത്ത് ലാൻഡ്, തടാക സംരക്ഷണം, പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുക, ബോട്ട് സർവേ, മുള്ളുതൈകൾ നടുക തുടങ്ങിയ പരിപാടികളും നടത്തി. യുവാക്കളിൽ ഈ തടാക സംരക്ഷണം എന്നുള്ള ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സെൽഫി വിത്ത് വെറ്റ്ലാൻഡ്സ് എന്നുള്ളൊരു പ്രോഗ്രാം നടത്തുന്നു. അതായത് കുട്ടികൾ, നമ്മുടെ ഭൂമിത്ര സേന അംഗങ്ങളായ കുട്ടികൾ ഈ തണ്ണീർത്തടത്തിന്റെ അടുത്ത് വെച്ചിട്ട് സെൽഫി എടുക്കുകയും അതിൽ മികച്ച സെൽഫീസിന് നമ്മൾ ക്യാഷ് അവാർഡ്, ഭൂമിത്ര സേന ക്ലബും ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോർട്ടിയും ക്യാഷ് അവാർഡ് കൊടുക്കുന്നതായിരിക്കും. അതേപോലെ വിവിധ പ്രോഗ്രാംസ് ഉണ്ട്. ക്ലീനിനെസ് ഡ്രൈവ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേർഡ് സർവേ നടത്തുന്നുണ്ട്. നമ്മുടെ ഈ ശാസ്താംകോട്ട തടാകം എന്ന് പറയുന്നത് ധാരാളം ദേശാടന പക്ഷികളും ഒക്കെ ഉള്ള ഒരു തടാകമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബേർഡ്സിൻ്റെ എണ്ണം, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. പിന്നെ ഈ എക്കോസിസ്റ്റത്തിന് അനുയോജ്യമായിട്ടുള്ള പ്ലാന്റ്സ്, ബാംബു വെറൈറ്റീസ്, മുളവർഗ്ഗങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. യുവാക്കളിൽ തണ്ണീർത്തടം സംരക്ഷിക്കുക എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സെൽഫി വിത്ത് വെറ്റ്ലാൻഡ് സംഘടിപ്പിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷകൻ പ്രൊഫസർ രാമാനുജൻ തമ്പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഓരോന്നും മറ്റൊന്നിന്റെ എവരിതിങ് എൽസ് ഈസ് എ പാർട്ട് ഓഫ് എവരിതിങ് എൽസ് അല്ലേ. നമ്മൾ മറ്റൊന്നിന്റെ പാർട്ട് തന്നെയാണ്. അപ്പൊ ആ തരത്തിൽ ഒന്നില്ലാതെ ഒന്നിന് ജീവിക്കാൻ സാധ്യമല്ല. ഇറ്റ് ഈസ് എ ബിഗ് പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വാലിറ്റി ദാറ്റ് വി ആർ സർവൈവിംഗ് ഓൺ ദിസ് പ്ലാനറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ശ്രദ്ധ പ്രത്യേകിച്ചും ഈ പുതിയ തലമുറയിലെ ആളുകൾ, കാരണം യു ആർ ഗോയിങ് ടു ബി ഇൻ ദ വാർ ഫ്രണ്ട്സ്. വായുവില്ലാത്ത ഒരു കാലഘട്ടം, ശുദ്ധജലമില്ലാത്ത ഒരു കാലഘട്ടം, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ പ്രകൃതിയിൽ നാം വരുത്തിയിരിക്കുന്ന വിപത്തുകൾ, ദോഷങ്ങൾ, ഇതിന്റെ കെടുതികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നാം നമ്മോട് തന്നെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഗീതാകൃഷ്ണൻ നായർ തണ്ണീർത്തട സംരക്ഷണത്തിനെ സംബന്ധിച്ച് മുഖ്യ പ്രഭാഷണം നടത്തി. ഭൂമിത്ര സേന ക്ലബ് കോർഡിനേറ്റർ ലക്ഷ്മി ശ്രീകുമാർ, ക്ലബ് അംഗങ്ങളായ ഡോക്ടർ പ്രീത ബി പ്രസാദ്, ഡോക്ടർ ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു. ഏറ്റവും സന്തോഷകരമായ കാര്യം ഭൂമിത്ര സേന ക്ലബ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് വളരെയധികം സന്തോഷമുണ്ട്. 75 ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി നമ്മൾ മാറി എന്നുള്ളത്. ഇനിയും മുന്നോട്ട് പോകാൻ ഈ പല പല ആക്ടിവിറ്റീസുമായിട്ട് നമ്മുടെ ഭൂമിത്ര സേന ക്ലബിന്റെ കൺവീനർ പല ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട.